അദ്ദേഹം പഞ്ചായത്തിൽ വോട്ട് ചേർത്താൽ പഞ്ചായത്ത് അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അസംബ്ലിയിലും പാർലമെന്റിലും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ ജനുവരിയിൽ 18 വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പേര് ചേർക്കണം. രണ്ട്, കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചേർത്ത ആർക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല. അവരെ വീണ്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർലമെന്റിൽ ചേർത്താൽ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി ഞാൻ 18-ാമത്തെ വയസ്സിൽ അസംബ്ലി വോട്ട് ചേർത്തു. എല്ലാ തെരഞ്ഞെടുപ്പിലും എന്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട്. എല്ലാത്തിനും ഞാൻ വോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടിയന്തരമായി ജനുവരിയിൽ 18 വയസ്സ് പൂർത്തിയായവരെ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർക്കണം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളുടെ പേര് വീണ്ടും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചേർത്തില്ലെങ്കിൽ അവർ വോട്ടവകാശം കിട്ടില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ കഴിഞ്ഞ ആളുകളെ ചേർത്താണെന്ന് വോട്ടുണ്ട്, വോട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത ആർക്കും ഈ പാർലമെന്റ് വോട്ടില്ല, അസംബ്ലി വോട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേർത്ത മുഴുവൻ ആളുകളെയും നമ്മളിപ്പോ ചേർക്കണം. 16-ാം തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം. ഈ 30-ാം തീയതി കഴിയുമ്പോൾ നമ്മുടെ സൈറ്റ് വളരെ തിരക്കുള്ളതാകുന്നതിന് വോട്ട് ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 30-ാം തീയതിക്കകത്ത് പരമാവധി വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കണം. ചേർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കുകയുള്ളൂ. നമുക്കറിയാം 2024 നരേന്ദ്രമോദിയെ താഴെ ഇറക്കാതെ നമ്മൾ ആരും വിശ്രമിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞയായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസത്തെയും സ്വപ്നമായി മാറേണ്ടത്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ജില്ലയിൽ ഒരു കാലഘട്ടത്തിന്റെ സാന്നിധ്യമായിരുന്ന ശ്രീ അബ്ദുള്ളയുടെ T. അബ്ദുള്ളയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നേരത്തോടെ പറഞ്ഞപ്പോൾ എം പി പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒരുക്കപ്പെടുകയാണ്. അത് നാഷണൽ ഇലക്ഷൻ കമ്മീഷന്റെ പേരിലാണ്. പഞ്ചായത്ത് ഇലക്ഷന്റെ പട്ടിക സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റേതാണ്. അത് രണ്ടും സെപ്പറേറ്റ് ആണ്, രണ്ടിനും വോട്ട് ചേർത്തിട്ടുണ്ട്.